മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങി കൊച്ചിയിലെ സി എം ആർ എൽ കമ്പനിയിൽ എസ് എഫ് ഐ ഒ പരിശോധന ആരംഭിച്ചു ആലുവ കോർപ്പറേറ്റ് ഓഫീസിൽ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത് തിരുവനന്തപുരത്തെ കെ എസ് ഐ ഡി സി ഓഫീസിലും എക്സാലോജിക്കിലുമായി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഓഫീസിലും പരിശോധന നടക്കും വിനീത വിജി വിവരങ്ങളുമായി വിനീത വിജി അല്ലെ ശ്രീകാന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ചേരുന്നത് ശ്രീകാന്ത് പരിശോധനയുടെ ഒരു സ്വഭാവം ഏതു തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കം എങ്ങനെയാണ് രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇതുവരെയും ഈ പരിശോധന അവസാനിച്ചിട്ടില്ല നേരത്തെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടും സി എം ആർ എലുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണത്തിന് എസ് എഫ് ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നത് ഇവിടുത്തെ രേഖകൾ പരിശോധിക്കുന്നുണ്ട് ഈ സംഘം ഇവിടെ പ്രാഥമിക പരിശോധനയാണ് നിലവിൽ ഇപ്പോൾ നടക്കുന്നത് ഈ പ്രാഥമിക പരിശോധന പൂർത്തിയായ ശേഷം ഇതിന്റെ റിപ്പോർട്ട് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് സമർപ്പിക്കും അതേ തുടർന്നായിരിക്കും ഇതിൽ കേസെടുക്കണമോ തുടർന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങണമോ എന്ന് തീരുമാനിക്കുന്നത് തൽക്കാലം പ്രാഥമിക അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് തുടർന്ന് ഇനി ഈ കെ എസ് ഇ ഡി സിയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ പരിശോധനയും തെരച്ചിലുമൊക്കെ ഇനിയും നടക്കാനുണ്ട് ഈ എസ് എഫ് ഐ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് വളരെ വലിയ അധികാര പരിധി കൂടിയുള്ള ഏജൻസിയാണ് അവർക്ക് ഈ അവർ കണ്ടെത്തുന്ന കാര്യങ്ങൾ അത് തുടരന്വേഷണത്തിന് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അനുമതി നൽകുന്ന പക്ഷം അതിൽ ഇ ഡിക്കോ സി ബി ഐക്കോ ഒക്കെ തന്നെ ഈ കേസിൽ തുടർന്ന് അന്വേഷണം നടത്തുന്നതിനുള്ള അധികാരമുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെയെങ്കിലും അറസ്റ്റ് ചെയ്താൽ പി എം എൽ എ ആക്ട് പ്രകാരം എന്തൊക്കെയാണോ ഈഡിക്കുള്ള അധികാരം സമാനമായ അധികാരം ഇവർക്കുമുണ്ട് എസ് എഫ് ഐ ഒക്കുമുണ്ട് ഈ അഭിഭാഷകന്റെ ഈ എസ് എഫ് ഐ ഒ അഭിഭാഷകന്റെ ഭാഗം കൃത്യമായി കേട്ടതിന് ശേഷം മാത്രമേ ജാമ്യമടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയുള്ളൂ രണ്ടാമത്തേത് അല്ലാത്ത പക്ഷം ഇവർ തീർത്തും നിരപരാധിയാണ് അറസ്റ്റിലായ ആളുകൾ തീർത്തും നിരപരാധിയാണ് എന്നുള്ള കാര്യം ആ ബന്ധപ്പെട്ട ജഡ്ജിന് തോന്നണം ഇത്തരത്തിൽ കടുത്ത ഈ ജാമ്യം നൽകുന്നതിന് പോലും കടുത്ത വ്യവസ്ഥകൾ കൂടിയുള്ളതാണ് എസ് എഫ് ഐ ഒ എന്ന ഏജൻസി നിലവിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ് രേഖകൾ പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുക്കൽ അടക്കം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് കിട്ടുന്ന വിവരം ശ്രീകാന്ത് ഇനി ഓഫീസിലേക്കൊക്കെയുള്ള പരിശോധന അതുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീകാന്ത് ഇവിടുത്തെ ഈ പരിശോധന പൂർത്തിയായതിനു ശേഷം മാത്രമേ മറ്റിടങ്ങളിലേക്കുള്ള നടപടികൾ ഉണ്ടാകൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഒരു ഉത്തരവിറക്കിയിരുന്നു അതായത് എസ് എഫ് ഐ ഒ ഈ വിഷയം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട് കോർപ്പറേറ്റ് നിയമം ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം ഇതൊരു ക്രിമിനൽ ഒഫൻസ് എന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ആ ഉത്തരവിന്റെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് അതിന് തുടർച്ചയുണ്ടാകും മറ്റ് ഓഫീസുകളിലേക്കും ഈ കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയമായ എല്ലാ ഓഫീസുകളിലേക്കും പരിശോധന ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ശേഷമായിരിക്കും ഇതിനൊരു റിപ്പോർട്ട് അവർ തയ്യാറാക്കുന്നതും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് സമർപ്പിക്കുന്നതും ശരി വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പുഴ വിവാഹത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു അതിന്റെ ഭാഗമായി കൊച്ചിയിലെ സി എം ആർ എൽ കമ്പനിയിൽ എസ് എഫ് ഐ ഒ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ജീവനക്കാർ